സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ ഒരുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവിനാഥ് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന അവബോധം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള പദ്ധതിയെന്നും മന്ത്രി വിദ്യാഭ്യാസം നേടുന്നത് മലയാളത്തെ മറന്നുകൊണ്ടാകരുതെന്ന് മന്ത്രി എ സി മൊയ്തീൻ പഠനത്തോടൊപ്പം മണ്ണിനെയും സ്നേഹിക്കുന്നവരാക്കി കുട്ടികളെ വളർത്തണമെന്നും മന്ത്രി കുന്നുകുളത്ത് നിർമ്മിച്ച ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു കുന്നുകുളം കേന്ദ്രീകരിച്ചുള്ള ടൂറിസം പദ്ധതികൾക്ക് പണം അനുവദിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു ഇഞ്ചക്കൊണ്ട് ലൂർതുപുരം ഗവൺമെന്റ് യു സ്കൂളിൽ സജ്ജമാക്കിയ ജൈവ വൈവിധ്യ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ പതിമൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള ജൈവ വൈവിധ്യ പാർക്കുകൾ നിർമ്മിക്കും പരിസ്ഥിതി ദിനത്തിൽ ഇതിന് തുടക്കം കുറിക്കും വളർന്നു വരുമ്പോൾ കുന്നുകളും മരങ്ങളും പാടങ്ങളും പക്ഷികളുമെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന അവബോധം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളീസ് സോമൻ അധ്യക്ഷത വഹിച്ചു സ്കൂളിന്റെ വികസനത്തിനായി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിന്റെ സമർപ്പണവും പൂർവ്വ വിദ്യാർത്ഥിനിക്ക് ഇഞ്ചക്കുണ്ട് ഭാരത് ചിന്തനാ ക്ലബ്ബ് പ്രവർത്തകർ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനവും ചടങ്ങിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജെ ഡിക്സൻ കൊടകര ബി പിഒ കെ നന്ദകുമാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എസ് പ്രശാന്ത് തിലകൻ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസം നേടുന്നത് മലയാളത്തെ മറന്നുകൊണ്ടാകരുതെന്ന് മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു ഡിവൈഎഫ്ഐ കടങ്ങോട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ആദരണീയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളെ പഠിക്കാൻ മാത്രമുള്ള ഉപകരണമാക്കി മാറ്റരുത് പഠനത്തിനോടൊപ്പം മണ്ണിനെയും സ്നേഹിക്കുന്നവരാക്കി കുട്ടികളെ വളർത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഡിവൈഎഫ്ഐ മേഖലാ ട്രഷറർ പി എൻ അനീഷ് അധ്യക്ഷനായി ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സി വി ആർ ചിറ്റലപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു കുന്നംകുളം കേന്ദ്രീകരിച്ചുള്ള ടൂറിസം പദ്ധതികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാം എന്നത് തയ്യാറാക്കി നൽകിയാൽ അതിനുള്ള പണം അനുവദിക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനു വേണ്ടി കുന്നംകുളത്ത് നിർമ്മിച്ച ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കുന്നംകുളത്തിൻ്റെ ചരിത്രം നിലനിർത്തിക്കൊണ്ട് തന്നെ ടൂറിസം പ്രൊമോഷന് വേണ്ടിയുള്ള മുഴുവൻ പദ്ധതികൾക്കും പിന്തുണ നൽകും കുന്നകുളത്തിന്റെ പൌരാണികവും പൈതൃകവും സമന്വയിപ്പിച്ചുള്ള ടൂറിസം പദ്ധതി പരിപോഷിപ്പിക്കുന്നതിനും ഗുരുവായൂരിലേതുൾപ്പെടെയുള്ള സഞ്ചാരികൾക്ക് വിശ്രമത്തിനും ടൂറിസം വിവരങ്ങൾ നൽകുന്നതിനുമായാണ് സെന്റർ ആരംഭിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അൻപത് ലക്ഷം രൂപ ചെലവിലായിരുന്നു പദ്ധതി ആരംഭിച്ചത് വിശ്രമ കേന്ദ്രം ഇൻഫർമേഷൻ സെന്റർ കോൺഫറൻസ് ഹാൾ എന്നീ സൗകര്യങ്ങളാണ് കെട്ടിടത്തിലുള്ളത് വ്യവസായ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ അധ്യക്ഷനായിരുന്നു പി കെ ബിജു എം പി ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പി കെ ഷാഹുൽ ഹമീദ് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു കുന്നംകുളത്തെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ ഉദ്ഘാടനത്തിന് സി എം പി നേതാവ് സി പി ജോണിനെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ടൂറിസം ഇൻഫർമേഷൻ സെന്ററിന് വേണ്ടിയും കുന്നുകുളത്തെ ടൂറിസം മാപ്പിൽ ഉൾക്കൊള്ളിക്കാനും സി പി ജോൺ ഏറെ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദ്ഘാടന പരിപാടിയുടെ സംഘാടക സമിതി ചെയർമാൻ സി എം പി ജില്ലാ നേതാവ് കൂടിയായ ജയ്സിംഗ് കൃഷ്ണനായിരുന്നു ജൂണിനെ തഴഞ്ഞതിലുള്ള പ്രതിഷേധം പ്രതീക്ഷിച്ച് വലിയ പോലീസ് സന്നാഹമാണ് സ്ഥലത്തുണ്ടായിരുന്നത് എസ് വൈ എസ് എരുമപ്പെട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റിലീഫ് വിതരണവും മതപ്രഭാഷണവും നടത്തി എരുമപ്പെട്ടി എഇ എസ് പബ്ലിക് സ്കൂളിൽ നടന്ന പരിപാടിയിൽ എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ടോണി ആളൂർ ചികിത്സാ സഹായം വിതരണം ചെയ്തു റിലീഫ് കിറ്റ് വിതരണം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ കബീർ നിർവഹിച്ചു മഹലിലെ തെരഞ്ഞെടുത്ത നാല്പത് കുടുംബങ്ങൾക്കാണ് റംസാൻ കിറ്റ് വിതരണം നടത്തിയത് പി എസ് എം അലി അഷ്റഫി മതപ്രഭാഷണം നടത്തി എരുമപ്പെട്ടി മഹല് പ്രസിഡന്റ് മുത്തലിബ് എരുമപ്പെട്ടി സ്കൂൾ പി ടി എ പ്രസിഡന്റ് കുഞ്ഞുമോൻ കരിയന്നൂർ അഷ്കർ റാഫി എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസം മാനുഷിക മൂല്യങ്ങളുടെയും പുരോഗതിയുടെയും അളവുകോലാണെന്ന് പി കെ വിജയം പി പറഞ്ഞു തെക്കുംകര പഞ്ചായത്തിലെ ഡിവൈഎഫ്ഐ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാനവ മൂല്യങ്ങൾ വിദ്യാഭ്യാസത്തിൽ കാത്തു സൂക്ഷിക്കണം എന്നാലേ ഒരു നല്ല മനുഷ്യനാകാൻ കഴിയൂ എന്നും എം പി പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു ഡിവൈഎഫ്ഐ പറമ്പായി മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് വി ജെ ജയസൂര്യൻ അധ്യക്ഷത വഹിച്ചു തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ശ്രീജ കർഷക സംഘം ഏരിയ സെക്രട്ടറി ടി വി സുനിൽകുമാർ സി പി എം ഏരിയ സെക്രട്ടറി പി എൻ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഗുരുവായൂർ തൈക്കാട് ആരംഭിച്ച മദ്യശാല അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബ്രഹ്മകുളം ഇടവക വിശ്വാസികൾ നടത്തിയ പ്രകടനം പോലീസ് തടഞ്ഞത് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി വികാരി ഫാദർ ഫ്രാൻസിസ് മുട്ടത്തിന്റെ നേതൃത്വത്തിൽ കന്യാസ്ത്രീകളും കുട്ടികളും കുട്ടികളുമുൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്ത പ്രകടനമാണ് ഗതാഗത തടസ്സമുണ്ടാക്കുന്നുവെന്ന കാരണത്താൽ ഗുരുവായൂർ പോലീസ് തടഞ്ഞത് പ്രകടനം സമരപന്തലിന് തൊട്ടടുത്തെത്തിയതോടെയാണ് ഗുരുവായൂർ എസ് ഐ ആർ ബിജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പ്രകടനക്കാരോട് റോഡിൽ നിന്നിറങ്ങാൻ ആവശ്യപ്പെട്ടത് മതബോധന വിദ്യാർത്ഥികളും പ്രായമായ സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ പ്രകടനത്തിലുണ്ടായിരുന്നു മദ്യശാലയിലേക്കെത്തിയ വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്നത് മാറ്റി പ്രകടനത്തിന് പോകാനോ വാഹനങ്ങൾ കടന്നു പോകാനോ സ്ഥലം അനുവദിക്കണമെന്ന് വികാരി ആവശ്യപ്പെട്ടതോടെ വാക്കുതർക്കമായി പ്രകടനക്കാർ പിരിഞ്ഞുപോയില്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരുമെന്ന് അറിയിച്ചതോടെ വിശ്വാസികൾ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചു തുടങ്ങി ഉടനെ ഒരു സിവിൽ പോലീസ് ഓഫീസറോട് ദൃശ്യം പകർത്താൻ ആവശ്യപ്പെട്ട് പോലീസ് പിന്മാറി പ്രകടനക്കാരെക്കൊണ്ട് റോഡ് നിറഞ്ഞതോടെ മണിക്കൂറുകളോളം ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് നടന്ന പ്രതിഷേധ സമരം മധ്യവിരുദ്ധ സമിതി ചെയർമാൻ ഡോക്ടർ ഫാദർ ദേവസ്വ പന്തലുകാരൻ ഉദ്ഘാടനം ചെയ്തു ജനകീയ സമരസമിതി ചെയർമാൻ അബ്ദുൾ റഷീദ് കുന്നിക്കൽ അധ്യക്ഷത വഹിച്ചു ഫാദർ ഫ്രാൻസിസ് മൊട്ടത്ത് ബഷീർ ഫൈസി ദേശമംഗലം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി സംസ്ഥാന സമിതി അംഗം മോഹൻ കളപ്പുരയ്ക്കൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആന്റോ തോമസ് റഹ്മാൻ പി തിരുനെല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു എഫ് കെ എം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും വൈലത്തൂർ ഇടവകയുടെയും നേതൃത്വത്തിൽ കാരുണ്യദിനം ഒരുക്കി കെ വി അബ്ദുൽ ഖാദർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി ഫാദർ ഡേവിസ് ചെറുമൽ അധ്യക്ഷനായിരുന്നു തെരുവിൽ ജീവിക്കുന്ന നാനൂറോളം പേരെ സംരക്ഷിക്കുന്ന എറണാകുളം സ്വദേശി തെരുവോര മുരുകനെ ഫാദർ കുര്യാക്കോസ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മൂന്നാമത് കാരുണ്യ പുരസ്കാരമായി പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു ഇരുന്നൂറ്റി വിദ്യാർത്ഥികൾക്കുള്ള ആയിരം രൂപയുടെ പഠനോപകരണ കിറ്റും എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കുള്ള ഉന്നത പഠന ധനസഹായവും വിതരണം ചെയ്തു കിഡ്നി രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണം ഫാദർ ദേവസി പന്തലുകാരനും എഫ് കെ എം ചാരിറ്റബിൾ ഫണ്ട് വിതരണം സ്ഥാപക ഡയറക്ടർ ഫാദർ ജോജു പനക്കലും വിൻസെൻ്റ് ഡീപ്പോൾ പഠന വിതരണം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയും മുസ്തഫയും നിർവഹിച്ചു പ്ലാസ്റ്റിക് വിമുക്ത കുടുംബം എന്ന പദ്ധതി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ എം നബീൽ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയം കരസ്ഥമാക്കിയ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും നടന്നു ബാബുരാജ് ലൂക്കോസ് തലക്കോട്ടൂർ സിസ്റ്റർ ജിയ ഫ്രാൻസിസി എന്നിവർ പങ്കെടുത്തു മുടങ്ങിക്കിടക്കുന്ന ചിറക്കൽ ചെറുപുഴ ശുദ്ധജല പദ്ധതി ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പദ്ധതി പ്രദേശത്തേക്ക് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തി ഡി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി കെ നസീർ അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി പി എം എ ജബ്ബാർ ജില്ലാ പഞ്ചായത്തംഗം ശോഭ സുബീൻ പി എസ് ഷാഹിർ എന്നിവർ സംസാരിച്ചു കേരള എൻ ജി ഒ യൂണിയൻ ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി കോമ്പൗണ്ടിൽ ശുചീകരണ പ്രവർത്തനം നടത്തി മുനിസിപ്പൽ കൌൺസിലർ പി വി ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു പി ബി ഹരിലാൽ പ്രസിഡന്റ് ആർ എൽ സിന്ധു കെ എൻ സുരേഷ് കുമാർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സിഐ ടിഒ രൂപീകരണ ദിനാചരണത്തോടനുബന്ധിച്ച് എരുമെട്ടി നെല്ലുവായി യൂണിറ്റ് ശുചീകരണ പ്രവർത്തനം നടത്തി നെല്ലുവായി മങ്ങാട് പ്രദേശങ്ങളിലെ റോഡരികിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു നിരവധി തൊഴിലാളികൾ ശുചീകരണത്തിൽ പങ്കെടുത്തു യൂണിയൻ പ്രസിഡന്റ് യു കെ മണി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി മണിമോൻ അധ്യക്ഷനായി കയ്പമംഗലം ചെളിങ്ങാട് നുസ്രത്തൂൾ അനാം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർദ്ധനരായ കുട്ടികൾക്ക് നോട്ടുപുസ്തകം വിതരണം ചെയ്തു എസ് എം കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് പ്രസിഡന്റ് പി എം എ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു ഒ എ ഇസ്മയിൽ കെ എം അബൂബക്കർ ടി കെ ഹൈദരലി എന്നിവർ സംസാരിച്ചു എസ് എസ് എഫ് ആദർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും റംസാൻ റിലീഫ് വിതരണവും സംഘടിപ്പിച്ചു കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു കെ സി മൊയ്തൂട്ടി അധ്യക്ഷനായി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് അംഗം ബബിത രവി മഹ്റൂഫ് വാഫി പി ടി ബേബി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കരിയർ ഗൈഡൻസ് ക്ലാസും നടന്നു ഡിവൈഎഫ്ഐ വേലൂർ പഴവൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നക്ഷത്രോത്സവം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ ആദരിക്കൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് പുരസ്കാര സമർപ്പണം നിർദ്ധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം പരിസ്ഥിതി ദിനാഘോഷം വൃക്ഷത്തൈ വിതരണം ബിഫെസ്റ്റ് എന്നിവയാണ് പരിപാടിയിൽ നടന്നത് ഡിവൈഎഫ്ഐ വൈ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ശിവൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എ കെ കിഷോർ അധ്യക്ഷനായി വേലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എ എസ് ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്തംഗം ശ്രീജ ഗിരീഷ്കുമാർ ഇ എം അശോകൻ എന്നിവർ സംസാരിച്ചു അധ്യാപകരായ പ്രേംതിലകൻ സുബിൻ എന്നിവർ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ജീവനുള്ള ഭൂമിക്ക് യുവതയുടെ കാവൽ എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പരിസര ശുചീകരണത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി പരിസര ശുചീകരണത്തിന്റെയും വൃക്ഷത്തെ നടിയിലിന്റെയും ഇരിങ്ങാലക്കുട ബ്ലോക്ക് തലത്തിലുള്ള ഉദ്ഘാടനം പ്രൊഫസർ കെ യു അരുണൻ എം എൽ എ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ നിർവഹിച്ചു താലൂക്ക് ആശുപത്രി പരിസരത്ത് അലക്ഷ്യമായി കൂടിക്കിടന്നിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും കാടുപിടിച്ചു കിടന്നിരുന്ന പരിസരങ്ങളും ഡിവൈഎഫ്ഐ പ്രവർത്തകർ വൃത്തിയാക്കി നേതാക്കളായ സി ഡി സിജിത്ത് ആർ എൽ ശ്രീലാൽ ഐ വി സജിത് എന്നിവർ നേതൃത്വം നൽകി വിധിയുടെ ക്രൂരതയിൽ അകപ്പെട്ട കുടുംബനാഥന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ വലയുകയാണ് ഭാര്യയും മക്കളും ജോലിക്കിടെയുണ്ടായ ദുരന്തം കുടുംബത്തിന്റെ അത്താണിയെ തളർത്തിയപ്പോൾ നിർധന കുടുംബത്തിന് അത് താങ്ങാവുന്നതിനും അപ്പുറത്തായി ജോലിക്കിടെയുണ്ടായ അപ്രതീക്ഷിത ദുരന്തമാണ് ഈ കുടുംബനാഥനെ ശയ്യാവലംബിയാക്കി മാറ്റിയത് നഴ്സറി തൊഴിലാളിയായ മാടക്കത്തറ തേറമ്പം സ്വദേശി ചാമ്പള്ളി വീട്ടിൽ രാധാകൃഷ്ണനാണ് തൊഴിൽ ചെയ്യുന്നതിനിടയിൽ അടയ്ക്കാമരം കഴുത്തിനു പിറകിൽ വീണ് സ്പൈനൽ കോഡിന് ക്ഷതം സംഭവിക്കുകയും കൈകാലുകളും ശരീരവും തളരുകയും ചെയ്തത് അടക്കാമരം മുറിക്കുന്നതിനിടെ വില്ലനായി ദുരന്തത്തിന്റെ ഇരയായി ഇന്ന് ഈ കുടുംബം കഴിയുകയാണ് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ രണ്ടു മാസത്തിലേറെയായി ചികിത്സയിലാണ് രാധാകൃഷ്ണൻ ഇതുവരെ ചികിത്സയ്ക്കായി ആറു ലക്ഷത്തോളം രൂപ ചിലവായിട്ടുണ്ട് കൂടാതെ മരുന്നിനും മറ്റുമായി ദിവസവും മൂവായിരം രൂപയോളം വേണം ജീവൻ നിലനിർത്താനും തുടർ ചികിത്സയ്ക്കുമായി ഇനിയും ലക്ഷങ്ങൾ വേണ്ടിവരും അതിനാൽ തന്നെ കുടുംബനാഥന്റെ ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ നിർദ്ധന കുടുംബം രാധാകൃഷ്ണൻ കിടപ്പിലായതോടെ ഭാര്യ ബിന്ദുവിന് കൂലിപ്പണിക്ക് പോകാനാകാത്ത സ്ഥിതിയാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന അഞ്ചനയെന്ന മകളുടെയും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലെന്ന മകന്റെയും പഠനം ാണ് എഴുപത് എടുക്കണം കിടക്കണം അഞ്ചു ദിവസം മാത്രമേ പിന്നെ പത്തു മൂവായിരം രൂപ ദിവസവും ചെലവുണ്ട് ഞങ്ങൾക്ക് ആറ് ലക്ഷത്തോളം ചെലവായിരിക്കും ഞങ്ങൾക്ക് രണ്ട് മക്കൾ സുമനസ്സുകൾ കനിഞ്ഞാൽ മാത്രമേ ഇനി രാധാകൃഷ്ണന്റെ ജീവനും കുടുംബത്തെയും രക്ഷിക്കാനാകുകയുള്ളൂ രണ്ട് ഓപ്പറേഷനുകൾ കഴിഞ്ഞുവെങ്കിലും ഇനിയും ഓപ്പറേഷനുകൾ ബാക്കിയാണ് അതിന് ഭീമമായ ചിലവ് വേണ്ടിവരും വിധിയുടെ ക്രൂരത ഈ കുടുംബത്തെയും കുടുംബനാഥനെയും തളർത്തിയപ്പോൾ മറ്റ് വഴിയില്ലാതെ വലയുകയാണിവർ രാധാകൃഷ്ണൻ സി സി അക്കൗണ്ട് നമ്പർ പൂജ്യം പൂജ്യം എട്ട് രണ്ട് പൂജ്യം മൂന്ന് ആറ് പൂജ്യം 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 ആറ് പൂജ്യം പൂജ്യം ധനലക്ഷ്മി ബാങ്ക് കുറച്ചുകര എന്ന വിലാസത്തിൽ ധനസഹായങ്ങൾ അയക്കാവുന്നതാണ് ടി സി വിനോസ് തൃശൂർ ഭാരതീയ ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന എ എസ് വേലായുധന്റെ ചരമദിനം അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു എരുമപ്പെട്ടി ജീസസ് ഹെൽപ്പിന്റെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബങ്ങളിലെ നൂറ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എരുമപ്പെട്ടി തിരുഹൃദയ ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ ഫോറോന വികാരി ഫാദർ പോൾ താണിക്കൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു സംഘടനാ പ്രസിഡന്റ് സന്തോഷ് എം മാത്യു സെക്രട്ടറി റോബർട്ട് കോർഡിനേറ്റർ ഡെന്നി ചുങ്കത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി വടാനപ്പള്ളി ബീച്ചിൽ സിപിഎം പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം ഓട്ടോ തൊഴിലാളി യൂണിയൻ സിഐടിയു വടാനപ്പള്ളി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഇത്തിക്കാട്ട് വിക്രമന്റെ വീടിന് നേരെയാണ് ഞായറാഴ്ച പുലർച്ചെ ആക്രമണം നടന്നത് കാറിലെത്തിയ രണ്ടംഗ സംഘം വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു വീട്ടുകാർ നിലവിളിച്ചതോടെ അക്രമികൾ വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു ഒരു വർഷത്തിനിടെ മൂന്നാം തവണയാണ് വിക്രമന്റെ വീടിന് നേരെ ആക്രമണം നടക്കുന്നത് നേരത്തെ പെട്രോൾ ബോംബ് അടക്കമുള്ളവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഈ കേസിലെ പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു കണ്ണൂരിൽ നിന്നുള്ള ആർ എസ് ശാഖാ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് െന്നും വീട്ടുകാർ പറഞ്ഞു വലപ്പാട് സി ഐ സി ആർ സന്തോഷ് വാടനപ്പള്ളി എസ് ഐ ഡി ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് അഞ്ഞൂർ സംയുക്ത യൂണിയന്റെ വാർഷികം ചാവക്കാട് മുനിസിപ്പൽ ചെയർമാൻ എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു എം എ ബിജു അധ്യക്ഷനായിരുന്നു ഉന്നത വിജയം കരസ്ഥമാക്കിയ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ കിറ്റ് വിതരണം നടത്തി വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എം കെ നബീൽ എം എസ് ശിവദാസ് മോഹനൻ മമ്പറമ്പത്ത് എന്നിവർ പങ്കെടുത്തു ഏനമാവ് കോഞ്ചിറ പരിശുദ്ധ പോംപൈ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ കോഞ്ചിറമുത്തിയുടെ എട്ടാമിട തിരുനാൾ ഭക്തി സാന്ദ്രമായി ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ടോണി കൊള്ളന്നൂർ മുഖ്യ കാർമികത്വം വഹിച്ചു തീർത്ഥകേന്ദ്ര വികാരി ഫാദർ ജോൺസൺ അരിമ്പോർ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി എട്ടാമിട തിരുനാളിന് എത്തിയവർക്ക് കോഞ്ചിറമുത്തിയുടെ തിരുനാൾ നൈവേദ്യമായ പായസ പായസവിതരണവും നടന്നു ശക്തമായ കാറ്റിൽ ഓടുമേഞ്ഞ് വീട് തകർന്നു മണത്തല ചാപ്പറമ്പ് വെളുത്തുവാഗ കുഞ്ഞിക്കാളിയുടെ വീടാണ് തകർന്നത് ശക്തമായ കാറ്റിൽ മേൽക്കൂരയിൽ നിന്ന് ഓടുകൾ താഴെ വീണതോടെ വീട്ടുകാർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി യമനേങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ നടന്നു ക്ഷേത്രം തന്ത്രി അഴകത്ത് ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു അന്നദാനവും ഉണ്ടായിരുന്നു ഈ മാസം ഏഴിന് നവീകരണ കലശം സമാപിക്കും കന്നുകാലി കശാപ്പിന്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനാണ് ഇടതു വലത് മുന്നണികൾ ശ്രമിക്കുന്നതെന്നാരോപിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ മിൽക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു പറപ്പൂഗ്ര പഞ്ചായത്തിലെ മുളങ്ങ് നൂറ്റിമുപ്പത് നൂറ്റിമുപ്പത്തിയൊന്ന് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മിൽക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം എൻ ആർ റോഷൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം രമ്യ അനിൽ മണ്ഡലം സെക്രട്ടറി സുരേഷ് മേനോൻ ജിതേഷ് മുളങ് എന്നിവർ സംസാരിച്ചു ലോകപരിസ്ഥിതി ദിനത്തിൽ വിതരണം ചെയ്യാനായി തയ്യാറാക്കി വെച്ചിരുന്ന പച്ചക്കറി തൈകൾ സൂക്ഷിച്ച് പോളിഹൌസിന് സാമൂഹിക വിരുദ്ധർ തീയിട്ടു പാലിയൂർ ചെറുവത്തൂർ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള പോളിഹൌസിനാണ് തീയിട്ടത് പോളിഹൌസിനോട് ചേർന്ന വീട്ടുവളപ്പിലുണ്ടായിരുന്ന വാഴകൾ പച്ചക്കറി തൈകൾ എന്നിവ വെട്ടി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പോളിഹൌസിൽ മുളപ്പിച്ച വിവിധയിനം പച്ചക്കറികളുടെ ആയിരക്കണക്കിന് തൈകളാണ് നശിപ്പിച്ചിട്ടുള്ളത് ചാവക്കാട് നഗരസഭാ ചെയർമാൻ എൻ കെ അക്ബർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി ചവക്കാട് പോലീസിൽ പരാതി നൽകി എരുമപ്പെട്ടി ജുമാ മസ്ജിദിന് സമീപത്ത് നിന്ന് നാട്ടുകാർ മലമ്പാമ്പിനെ പിടികൂടി യൂസഫ് മുസ്ലിയാരുടെ വീടിനോട് ചേർന്നുള്ള കരിങ്കൽ കൂട്ടത്തിലേക്ക് ഇഴഞ്ഞുകയറിയ പമ്പിനെ വളരെ ശ്രമപ്പെട്ടാണ് പിടികൂടാനായത് നാട്ടുകാരായ ഒ എസ് സുബൈർ എം എം നിഷാദ് കെ യു അസീസ് എന്നിവർ മലമ്പാമ്പിനെ പിടികൂടാൻ നേതൃത്വം നൽകി പമ്പിനെ എരുമപ്പെട്ടി വനപാലകർക്ക് കൈമാറി ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി എൻ ജിഒ യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ശുചീകരിച്ചു

വെള്ളിക്കുളങ്ങര മറ്റത്തൂർ പഞ്ചായത്തിലെ ഹൈസ്കൂളുകളിൽ നിന്ന് എസ് എസ് എൽ സിയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു അനുമോദന ചടങ്ങ് കൊടങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹനൻ ചെള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് എം ഇ ഹംസ അധ്യക്ഷത വഹിച്ചു ഗ്രാമീണ പത്രപ്രവർത്തന രംഗത്ത് മുപ്പത് വർഷം പിന്നിട്ട ലോനപ്പൻ കടമ്പോർഡിന് മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കൈതാരത്ത് ഉപഹാരം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം ജോയ് കാവുങ്ങൽ ലൈബ്രറി കൌൺസിൽ ചാലക്കുടി താലൂക്ക് പ്രസിഡന്റ് എം എ നാരായണൻ വായനശാല സെക്രട്ടറി ഇ എച്ച് സഹീർ തുടങ്ങിയവർ സംസാരിച്ചു വൃത്തിയാക്കുന്നതിനായി കിണറിൽ ഇറങ്ങി തിരിച്ചു കയറാൻ ബുദ്ധിമുട്ടിയ യുവാവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി അവിട്ടത്തൂർ വെള്ളത്തെടുത്ത വിശാലാക്ഷിയുടെ വീട്ടിലെ അറുപതടിയോളം താഴ്ചയുള്ള കിണർ വൃത്തിയാക്കുന്നതിനായി ഇറങ്ങിയ നെട്ടേക്കാടൻ ജോജിയെയാണ് രക്ഷിച്ചത് വെള്ളമില്ലാത്ത കിണറിൽ കോണിയിട്ട് കയറിൽ പിടിച്ചാണ് ജോജി ഇറങ്ങിയത് തിരിച്ചുകയറാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹം അവശനാവുകയായിരുന്നു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിസ്ഥിതി ദിനത്തിന് മുന്നോടിയായി എൻ ജിഒ യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷൻ താലൂക്ക് ഓഫീസ് പരിസരം എന്നിവിടങ്ങളിൽ ശുചീകരണം നടത്തി യൂണിയൻ ജില്ലാ സെക്രട്ടറി രംഗം കെ എം ലൈസമ്മ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പി ജി കൃഷ്ണകുമാർ സെക്രട്ടറി പി രാജേഷ് എന്നിവർ നേതൃത്വം നൽകി ഏനമാക്കിയാൽ സി എൽ സി യൂണിറ്റിന്റെയും തിരുനാൾ പബ്ലിസിറ്റി കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സമൂഹ രക്തദാനം നടത്തി ഹൈന്ദവ സഹോദരന് സ്വന്തം വൃക്ക് ദാനം ചെയ്ത സിസ്റ്റർ മെറിൻ പോളിനുള്ള സ്വീകരണവും ഇതോടൊപ്പം നടന്നു കോഞ്ചിറ പാരീഷ് ഹോളിൽ നടന്ന യോഗം മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു തീർത്ഥകേന്ദ്ര വികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ അധ്യക്ഷനായിരുന്നു നൂറോളം യുവതി യുവാക്കൾ സമൂഹ രക്തദാനത്തിൽ പങ്കുചേർന്നു വാർഡംഗം രക്തവല്ലി സുരേന്ദ്രൻ ഫാദർ ജോയ് കുത്തൂർ വെള്ളാട്ടുകാര കോഞ്ചിറ തീർത്ഥകേന്ദ്രം ട്രസ്റ്റി ഫ്ലവർ ആന്റോ തുടങ്ങിയവർ സംസാരിച്ചു അന്നമനട ഗ്രാമപഞ്ചായത്തിലെ ആലത്തൂരിൽ നിന്ന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജൈവ അരി വിപണിയിലേക്ക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പൂർണ്ണമായി ജൈവ കൃഷി ചെയ്ത് വിളവെടുത്ത നെല്ലിൽ നിന്നുള്ള അരിയാണ് ആലത്തൂർ ജൈവ അരി എന്ന പേരിൽ വിപണിയിലെത്തിക്കുന്നത് നെല്ല് കുത്തിയെടുക്കുന്നതിനായി ഈ വർഷം തന്നെ വി ആർ സുനിൽകുമാർ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് മില്ല് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട് അരിയുടെ വിതരണോദ്ഘാടനം വി ആർ സുനിൽകുമാർ എം എൽ എ നിർവ്വഹിച്ചു വാർഡംഗം ടി കെ ഗോപി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇന്ദിരാ ദിവാകരൻ ഷിനി സുധാകരൻ അനിൽ ബാബു തുടങ്ങിയവർ സംസാരിച്ചു പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് ഒരു പഠിതാവ് ഒരു മരം പദ്ധതിയുടെ ഭാഗമായി വിങ്കടങ്ങ് ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി ഹോൾ തുടർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു വിങ്കടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി എം ശങ്കർ വൃക്ഷതൈ വിതരണോദ്ഘാടനം നിർവഹിച്ചു വാർഡംഗം ശൈലജ മധു അധ്യക്ഷയായിരുന്നു സാക്ഷരതാ പ്രേര പി ഐ ബിജോയ് പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സജ സദത്ത് ജനപ്രതിനിധികളായ ഗ്രേസി ജേക്കബ് ശോഭന മുരളി തുടങ്ങിയവർ സംസാരിച്ചു പരിസ്ഥിതി ദിനമായ തിങ്കളാഴ്ച ഓരോ പണ്ഡിതാവും വീടുകളിൽ ഓർമ്മമരം നട്ടുപിടിപ്പിക്കും കോട്ടപ്പുടി സെന്റ് ലാസേഴ്സ് പള്ളിയിൽ പുണ്യശ്ലോകനായ ചുങ്കത്ത് പാറേക്കാട്ട് വറദച്ചന്റെ നൂറ്റിമൂന്നാം ശ്രാദ്ധം ഈ മാസം എട്ടിന് ആചരിക്കുമെന്ന് പള്ളി ഭാരവാഹികൾ ഗുരുവായൂരിൽ അറിയിച്ചു എട്ടിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ദിവ്യബലിക്കും തിരു കർമ്മങ്ങൾക്കും അതിരൂപതാ വികാരി ജനറൽ മോൺസെഞ്ഞോർ ജോർജ് കോമ്പാറ മുഖ്യ കാർമ്മികനാകും പതിനായിരത്തോളം പേർക്ക് സൗജന്യ നേർച്ച സദ്യ നൽകും ഇടവകയിലെ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പത്തുപേർക്ക് ഇരുപത്തിയ്യായിരം രൂപ വീതം വിവാഹ സഹായം വിതരണം ചെയ്യും ഇടവകയുടെ സമീപമുള്ള ഏഴ് ആശുപത്രികളിൽ ശ്രാദ്ധ ദിനത്തിൽ നടക്കുന്ന ഡയാലിസിസുകളുടെ ചെലവ് ഇടവക വഹിക്കും വികാരി ഫാദർ നോബി അംബൂക്കൻ അസിസ്റ്റന്റ് വികാരി ഫാദർ ഷിജോ പൊട്ടത്തുപറമ്പിൽ ട്രസ്റ്റി ജോബി വാഴപ്പള്ളി കൺവീനർ തോമസ് പുലിക്കോട്ടിൽ എന്നിവർ വാർത്താ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ല വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിലെ ഇലക്ട്രിക് പോസ്റ്റിലാണ് സ്വിഫ്റ്റ് കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചത് പോസ്റ്റും തൊട്ടരികെയുള്ള പെട്ടിക്കഴയുടെ മുൻഭാഗവും തകർന്നു അപകടത്തെ തുടർന്ന് വൈദ്യുതി ബന്ധം ഏറെ നേരം തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചു പെരിഞ്ചേരി തിരുഹൃദയ ദേവാലയത്തിലെ തിരുഹൃദയ തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ സജീവ് ഇമട്ടി മുഖ്യ കാർമികത്വം വായിച്ചു ഫാദർ മെജോ മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകി തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു കൊടകര ഗ്രാമപഞ്ചായത്തിലെ മനക്കുളങ്ങര മുപ്പതാം നമ്പർ അങ്കണവാടിക്കായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജെ ഡിക്സൻ തറക്കല്ലിട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രസാദൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ എൽ പാപ്പച്ചൻ പഞ്ചായത്തംഗം ഉഷാ സത്യൻ അങ്കണവാടി അധ്യാപിക കെ ഇന്ദിര എന്നിവർ സംസാരിച്ചു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കനകമല കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഇടവകയിലെ അഞ്ഞൂറ്റി അൻപത് കുടുംബാംഗങ്ങൾക്ക് ഔഷധി കുട്ടനല്ലൂരിൽ നിന്നുള്ള തൈകൾ വിതരണം ചെയ്തു കനകമല തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റോജി ആലപ്പാട്ട് അധ്യക്ഷനായി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രസാദൻ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഷോജൻ ദി വിദേത്തിൽ നിന്ന് തൈ നൽകി വിതരണോദ്ഘാടനം നടത്തി ജോയ് നെല്ലിശ്ശേരി ബിജു ചില്ലി ബിനോയ് മഞ്ഞളി എന്നിവർ സംസാരിച്ചു എരുമപ്പെട്ടി വരവൂർ തിച്ചൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ ബീഫ് ഫെസ്റ്റിനെതിരെ ബിജെപി പ്രവർത്തകർ മിൽക്ക് ഫെസ്റ്റ് നടത്തിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു തിച്ചൂർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തിച്ചൂർ കുളം സെന്ററിൽ ബീഫ് ഫെസ്റ്റും നോമ്പുതുറയും സംഘടിപ്പിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാർ ബീഫ് നിരോധിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ആരോപിച്ച് ബിജെപി പ്രവർത്തകർ പ്രതിരോധവുമായി രംഗത്തെത്തുകയായിരുന്നു ബീഫ് ഫെസ്റ്റ് ബിജെപി തടയുമെന്ന് ശ്രുതി പറഞ്ഞതോടെ നിരവധി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് തിച്ചൂരിൽ എത്തിയത് ഇത്തരത്തിൽ ബി ജെ പി പ്രവർത്തകരും സ്ഥലത്ത് തടിച്ചുകൂടി കുന്നംകുളം സി ഐ രാജേഷ് കെ മനോൻ എരുമപ്പെട്ടി എസ് ഐ മനോജ് കെ ഗോപിതി എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു പോലീസ് കർശന നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് ഇരുവിഭാഗവും സംയമനം പാലിച്ചത് തുടർന്ന് ബീഫ് ഫെസ്റ്റിനെതിരെ ബി ജെ പി മിൽക്ക് ഫെസ്റ്റ് നടത്തി പ്രതിഷേധിച്ചു ഇരുവിഭാഗം പ്രവർത്തകരും മുദ്രാവാക്യങ്ങൾ വിളിച്ച് കൊമ്പുകോർത്തത് കോർത്തത് സ്ഥലത്ത് ഏറെ നേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു ബി ഫസ്റ്റ് യൂത്ത് കോൺഗ്രസ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് വാപ്പുട്ടി വിരുട്ടാനം അധ്യക്ഷനായി മിൽക്ഫസ്റ്റ് ബി ജെ പി വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു യുവമോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് ചെറുവിള്ളി അധ്യക്ഷനായി ചാലക്കുടി മേലൂരിൽ ഡെങ്കിപ്പനി ബാധിച്ച് വയോധികൻ മരിച്ചു ശാന്തിപുരം കണ്ണങ്ങാട്ട് മേച്ചേരി വീട്ടിൽ എഴുപത്തിയൊന്ന് വയസ്സുള്ള അഗസ്റ്റിനാണ് മരിച്ചത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നാട്ടിൽ റോഡും പാലവും വരുന്നത് മാത്രമല്ല സമൂഹത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് വികസനമെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ പതിമൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള ഭിന്നശേഷിക്കാരുടെ തൊഴിൽ നൈപുണ്യ വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ കെ രവീന്ദ്രൻ എം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഐ എസ് ഉമാദേവി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി ചന്ദ്രബാബു വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിൽ നിന്ന് പൂവത്തൂരിലേക്ക് നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു തുടർന്ന് പൂവത്തൂർ ബസ് സ്റ്റാന്റിൽ നടന്ന സമ്മേളനം മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു മുരളി പെരുന്നല്ലി എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ കെ വത്സരാജ് ടി വി ഹരിദാസ് ശിവൻ വാഗ എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ജൈവവൈവിധ്യ ഉദ്യാനങ്ങൾ ഒരുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന അവബോധം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള പദ്ധതിയെന്നും മന്ത്രി വിദ്യാഭ്യാസം നേടുന്നത് മലയാളത്തെ മറന്നുകൊണ്ടാകരുതെന്ന് മന്ത്രി എ സി മൊയ്തീൻ പഠനത്തിനോടൊപ്പം മണ്ണിനെയും സ്നേഹിക്കുന്നവരാക്കി കുട്ടികളെ വളർത്തണമെന്നും മന്ത്രി കുന്നകുളത്ത് നിർമ്മിച്ച ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു കുന്നകുളം കേന്ദ്രീകരിച്ചുള്ള ടൂറിസം പദ്ധതികൾക്ക് പണം അനുവദിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇതോടെ ബുള്ളറ്റിൻ കൂടുതൽ സന്ദർശിക്കുക